മുകേഷ് എംഎൽഎ ഫോണിൽ വിദ്യാർത്ഥിയോട് ക്ഷുഭിതനായി സംസാരിച്ച സംഭവം വിദ്യാർത്ഥിയെ കണ്ടെത്താൻ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. വിദ്യാർത്ഥി ആരാണെന്ന് കണ്ടെത്താൻ ആവാത്ത സാഹചര്യത്തിലാണ് അന്വേഷണം. അതേസമയം മുകേഷ് വിദ്യാർത്ഥിയുടെ ഫോൺ നമ്പർ പുറത്തുവിടാൻ തയ്യാറാവണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. സാറ് എനിക്ക് സാറ് നമ്പർ ഒരു കൂട്ടുകാരൻ തന്നപ്പോ ഞാൻ വിളിച്ചു നോക്കി. ഇന്നലെയാണ് കൊല്ലം എംഎൽഎ മുകേഷും ഒരു വിദ്യാർത്ഥിയും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്തായത്. 10-ാം ക്ലാസ് വിദ്യാർത്ഥിയാണെന്ന് പറഞ്ഞ് ഫോൺ വിളിച്ച വിദ്യാർത്ഥിയോട് എംഎൽഎ മോശമായി സംസാരിച്ചു എന്നാണ് പ്രധാന ആരോപണം. എന്നാൽ ആരാണ് ഫോൺ വിളിച്ചത് എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. അതുകൊണ്ട് തന്നെ സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. ഫോൺ സംഭാഷണത്തിൽ നിന്നും താൻ ഒറ്റപ്പാലത്തു നിന്നുമാണ് വിളിക്കുന്നത് എന്ന് വിദ്യാർത്ഥി പറയുന്നതിനാൽ ഒറ്റപ്പാലം കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. എന്നാൽ മുകേഷ് എംഎൽഎ തന്നെ ഫോൺ നമ്പർ പുറത്തുവിടണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. മുകേഷ് എംഎൽഎനെ ഒറ്റപ്പാലത്ത് നിന്ന് വിളിച്ചു എന്ന് പറയുന്ന കുട്ടിയോട് അദ്ദേഹം സംസാരിച്ച ഭാഷ നമ്മൾ കേട്ടു. വിഷയം അദ്ദേഹത്തിന്റെ ഭാഷയല്ല, വിഷയം ഇവിടെ ഈ കുട്ടിക്ക് ആ കുട്ടിയുടെ അവസ്ഥ എന്താണ് എന്ന് പറയാൻ പോലും അദ്ദേഹം അനുവദിക്കാതിരുന്നത് കൊണ്ട് തന്നെ പുറം ലോകത്തേക്ക് എന്ത് വിഷയത്തിനാണ് വിളിച്ചത് എന്ന് ഇതുവരെയും മനസ്സിലായിട്ടില്ല. ഒറ്റപ്പാലം എംഎൽഎ പ്രേംകുമാറിനോടും ഞാൻ വിളിച്ചപ്പോൾ ആവശ്യപ്പെട്ടത് എത്രയും പെട്ടെന്ന് സ്വന്തം പാർട്ടിയിലെ എംഎൽഎ ആയ മുകേഷിൽ നിന്ന് ആ വിവരങ്ങൾ അറിഞ്ഞ് ഈ കുട്ടിയെ സഹായിക്കാൻ എന്താവശ്യത്തിനാണോ വിളിച്ചത് ആ സഹായം ഉടനടി എത്തിക്കാൻ ശ്രമിക്കണം എന്നുള്ളത് തന്നെയാണ്. യൂത്ത് കോൺഗ്രസ് അതിൻ്റെതായ രീതിയിൽ ഈ കുട്ടിയിലേക്ക് എത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ഈ കുട്ടിയുടെ നമ്പർ അറിയുന്ന ഒരേ ഒരാൾ ബഹുമാന്യനായ മുകേഷ് എംഎൽഎ ആണ്. അദ്ദേഹം ഈ നമ്പർ പോലീസിന് കൈമാറി പോലീസ് ഇതിൽ അന്വേഷിച്ച് ഒരു തീരുമാനത്തിൽ എത്തുന്നത് വരെ ഇത് അജ്ഞാതമായി തന്നെ തുടരുമെന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ അവസ്ഥ. വിദ്യാർത്ഥിയോട് മുകേഷ് മോശമായി പെരുമാറിയെന്ന് കാണിച്ച എംഎസ്എഫ് ബാലാവകാശ കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ തുടരെ തുടരെ ഫോൺ വിളിച്ച് ശല്യപ്പെടുത്തിയപ്പോൾ പ്രതികരിച്ചതാണ് എന്നാണ് മുകേഷിന്റെ വിശദീകരണം. സംഭവത്തിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്നും ചിലർ ബോധപൂർവം ചെയ്യുന്നതാണ് എന്നും മുകേഷ് ആരോപിക്കുന്നുണ്ട്. സംഭവത്തിൽ മുകേഷിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വിമർശനങ്ങൾ നവമാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട്. കൂടാതെ പാലക്കാട് ജില്ലയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളും വിദ്യാർത്ഥിയെ കണ്ടെത്താനും എന്തെങ്കിലും സഹായം ആവശ്യപ്പെട്ടാണ് വിളിച്ചത് എങ്കിൽ അത് നടത്തിക്കൊടുക്കാനും വിദ്യാർത്ഥിക്കായി തിരച്ചിൽ നടത്തുന്നുണ്ട്. ജനം, പാലക്കാട്.